ഇശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് മാർത്തോമ നസ്രാണികളുടെ സഭയുടെ ചരിത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ കബറിടം കാണുവാനും ആ കബറിടം കൂടിയുള്ള ദേവാലയത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കുവാനുമായിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് അങ്കമാലി കിഴക്കേപ്പള്ളി എന്നറിയപ്പെടുന്ന മാർഹെർമസിൻ്റെ ദേവാലയത്തിന് മുമ്പിലാണ്. ഈ ദേവാലയത്തിനുള്ളിലാണ് മാർത്തോമ നസ്രാണികളെ ഭരിച്ചിരുന്ന അവസാനത്തെ കൽദായമെത്രാനായ മാർ അബ്രാഹമിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്നത്. AD 52 മാർത്തോമ സ്ലിഹ ഇന്ത്യയിൽ വരികയും ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്തു. മാർത്തോമ സ്ലിഹായുടെ പ്രേഷിത പ്രവർത്തനം മൂലം ഇവിടെ രൂപം കൊണ്ട സഭാസമൂഹം മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെട്ടു. ഭാരതത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികൾ അതേ പാരമ്പര്യം പിന്തുടരുന്ന പേർഷ്യൻ അഥവാ പൗരസ്ത്യ സുറിയാനി സഭയുമായി ബന്ധത്തിലാകുകയും അതുവഴി മാർത്തോമ നസ്രാണികൾ പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം സ്വീകരിക്കുകയും ചെയ്തു. ബാബിലോണിയയിലെ കൽദായ പാത്രികസ്മാർ നിയമിക്കുന്ന മെത്രാന്മാരായിരുന്നു മാർത്തോമ നസ്രാണികളെ ഭരിച്ചിരുന്നത്. അങ്ങനെ പേർഷ്യൻ സഭയുമായുള്ള ബന്ധത്തിൽ മാർത്തോമ നസ്രാണികൾ വളർന്നു വന്നു. അങ്ങനെയിരിക്കെ 1498 പോർച്ചുഗീസുകാർ ഇവിടെ എത്തുന്നത്. പോർച്ചുഗീസുകാർ പ്രധാനമായും കച്ചവടത്തിനായിരുന്നു ഇവിടെ എത്തിയത്. അതുകൂടാതെ പുതിയതായി കണ്ടെത്തുന്ന ദേശങ്ങളിൽ പൗരസ്ത്യ ദേശത്ത് പോർച്ചുഗീസുകാരും പാശ്ചാത്യ ദേശത്ത് സ്പെയിൻകാർക്കും പ്രേക്ഷതന പ്രവർത്തനം നടത്തുന്നതിനും രൂപതകൾ സ്ഥാപിക്കുന്നതിനും മെത്രാന്മാരെ നിയമിക്കുന്നതിനും റോമിലെ മാർപ്പാപ്പ അധികാരം നൽകി. ആ ഉടമ്പടിയാണ് പദ്രുവാദോ. പദ്രുവാദോ എന്ന പോർച്ചുഗീസ് വാക്കിൻ്റെ അർത്ഥം സംരക്ഷണം എന്നാണ്. പോർച്ചുഗീസുകാരോടൊപ്പം ഇവിടെ എത്തിയ മിഷണറിമാർ മാർത്തോമ ക്രിസ്ത്യാനികളുമായി നല്ല ബന്ധത്തിൽ ആയിരുന്നു ആദ്യകാലങ്ങളിൽ. തങ്ങൾ ഒരേ സഭയിലെ അംഗങ്ങൾ തന്നെയാണെന്ന് ഇരുകൂട്ടരും കരുതി. പിന്നെ ഈ ബന്ധത്തിന് ഉലച്ചിൽ തട്ടാൻ തുടങ്ങി. കാരണം പോർച്ചുഗീസുകാർ ലത്തീൻ രീതികൾ അനുസരിച്ചിരുന്ന കത്തോലിക്കരായിരുന്നു. മാർത്തോമ ക്രിസ്ത്യാനികളാകട്ടെ പൗരസ്ത്യ സുറിയാനി രീതികളും പാരമ്പര്യങ്ങളും പിന്തുടരുന്ന കത്തോലിക്കരും. യഥാർത്ഥ കത്തോലിക്കർ ലത്തീൻ രീതികൾ പിന്തുടർന്നവർ മാത്രമാണെന്ന് പോർച്ചുഗീസുകാർ വിചാരിച്ചിരുന്നു. തങ്ങൾ മാർപ്പാപ്പായോട് കൂട്ടായ്മയുള്ളവരാണെന്ന് പറയുകയും അതേസമയം ഏതോ പാഷാണ്ഡതകൾ നിറഞ്ഞ ആചാര രീതികൾ പിന്തുടരുകയും ചെയ്യുന്ന ഇവരെ എങ്ങനെയും ലത്തീൻ രീതിയിലേക്ക് കൊണ്ടുവരണമെന്ന് പോർച്ചുഗീസുകാർ തീരുമാനിച്ചു. അതിനായി അവർ ആദ്യം ചെയ്തത് പേർഷ്യൻ മെത്രാന്മാരുടെ ഇവിടേക്കുള്ള വരവ് തടയുക എന്നതായിരുന്നു. പോർച്ചുഗീസുകാർ വന്ന സമയത്ത് മാർ യാക്കോബ് എന്ന കൽദായ കത്തോലിക്ക മെത്രാനായിരുന്നു മാർത്തോമ നസ്രാണികളെ ഭരിച്ചിരുന്നത്. മാർ യാക്കോബിന് ശേഷം മാർ ഔസേബ് എന്ന പേർഷ്യയിൽ നിന്ന് വന്ന കൽദായ കത്തോലിക്ക മെത്രാനെ പോർച്ചുഗീസുകാർ ജയിലിലടയ്ക്കുകയും പീഡിപ്പിക്കുകയും നാടുകടത്തുകയും ചെയ്തു. മാർ ഔസേബിനെ പോർച്ചുഗീസുകാർ യൂറോപ്പിലേക്ക് നാടുകടത്തിയപ്പോഴാണ് മാർ അബ്രാഹം പേർഷ്യയിൽ നിന്നും ഇവിടെ എത്തിയത്. മാർ ഔസേബ് മെത്രാൻ മലങ്കരയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മാർ അബ്രാഹം മലങ്കരയിലെ നസ്രാണികളുടെ ഇടയിൽ വന്നതായി പല ചരിത്ര ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. മാർ യാക്കൂബ് മെത്രാൻ കാലം ചെയ്തു കഴിഞ്ഞപ്പോൾ 1550-52 കാലഘട്ടത്തിൽ പശ്ചിമേഷ്യയിൽ നിന്നും വന്ന വ്യക്തി മാർ അബ്രാഹം ആയിരുന്നു. എന്നാൽ അന്ന് അദ്ദേഹം ഒരു വൈദികൻ മാത്രമായിരുന്നു. അന്ന് അദ്ദേഹം മറ്റു പേരുകളിലായിരിക്കാം അറിയപ്പെട്ടിരുന്നത്. മാർ യൗസേബ് മലങ്കരയിലെത്തിയപ്പോൾ പോർച്ചുഗീസുകാർ അബ്രാഹം കത്തനാരെ പേർഷ്യയിലേക്ക് തിരികെ അയച്ചു. മാർ യൗസേബിൻ്റെ കാലശേഷം കൽദായ കത്തോലിക്ക പാത്രികസായിരുന്ന മാർ അബ്ദീഷയിൽ നിന്നും മെത്രാൻ പട്ടം സ്വീകരിച്ച് മാർ അബ്രാഹം മലങ്കരയിലെത്തി. ഇവിടെ അങ്കമാലി പള്ളിയിലിരുന്നു കൊണ്ട് മാർത്തോമ നസ്രാണികളെ ഭരിച്ചു. 1575 രണ്ടാം ഗോവൻ സിനഡിലേക്ക് പോർച്ചുഗീസുകാർ അബ്രാഹാമിനെ ക്ഷണിച്ചു. എങ്കിലും അദ്ദേഹം അതിൽ സംബന്ധിച്ചില്ല. ഈ സിനഡിൻ്റെ പ്രധാന ഉദ്ദേശം മാർത്തോമ നസ്രാണികളെ ലത്തീൻവൽക്കരിക്കുക എന്നതായിരുന്നു. അതിനിടയിൽ മാർ അബ്രാഹമിനെ പോർച്ചുഗീസുകാർ അറസ്റ്റ് ചെയ്ത് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ കൽദായ പാത്രിയാർക്കീസ് മാർ അബ്ദീഷയുടെ അടുത്തെത്തി. മാർ അബ്ദീഷോ പാത്രിയാർക്കീസ്
ഒരു ശുപാർശക്കത്തോടെ മാർ അബ്രാഹത്തെ റോമിലേക്ക് നാലാം പിയൂസ് മാർപ്പാപ്പയുടെ അടുത്തേക്ക് അയച്ചു. 1564 ആയിരുന്നു അത്. മാർപ്പാപ്പ അദ്ദേഹത്തെ മലങ്കര മെത്രാപ്പൊലീത്തയായി നിയമിച്ചു. ഗോവയിലെത്തിയപ്പോൾ പോർച്ചുഗീസുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. മാർ അബ്രാഹം ഗോവയിലായിരുന്നപ്പോഴാണ് ഒന്നാം ഗോവൻ സിനഡ് കൂടിയത്. 1568 ഏപ്രിൽ 15 അദ്ദേഹം ഗോവയിൽ നിന്നും തടവ് ചാടി മലങ്കരയിലെത്തി. തടവ് ചാടി ഗോവയിൽ നിന്നെത്തിയ മാർ അബ്രാഹം മാർത്തോമ നസ്രാണികളുടെ ഇടയിൽ കഴിഞ്ഞു. അപ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം ഈ ദേവാലയമായിരുന്നു. ഇവിടെ ഇരുന്നു കൊണ്ടായിരുന്നു അദ്ദേഹം മാർത്തോമ നസ്രാണികളെ ഭരിച്ചിരുന്നത്. അദ്ദേഹം ഒരു കത്തോലിക്ക സത്യവിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സത്യവിശ്വാസം സംബന്ധിച്ച് ധാരാളം രേഖകൾ ഇന്ന് ലഭ്യമാണ്. 1597 ഇവിടെ വെച്ച് അദ്ദേഹം കാലം ചെയ്യുകയും ഈ പള്ളിയിൽ തന്നെ കബറടങ്ങുകയും ചെയ്തു. ഈ കാണുന്ന അൾത്താരയുടെ താഴെയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ കബറിടം. 2015 ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കബറിടം കണ്ടെത്തുകയായിരുന്നു. 1996 അന്നത്തെ കൽദായ കത്തോലിക്ക പാത്രിയാർക്കീസ് മാറാൻമാർ റാഫേൽ ഒന്നാമൻ ഈ പള്ളിയിലെത്തി പ്രാർത്ഥിച്ചിരുന്നു. AD 450 ഈ ദേവാലയം സ്ഥാപിതമായി. അങ്കമാലിയിൽ സ്ഥാപിതമായ 3 പ്രധാന പള്ളികളിൽ ഏറ്റവും ചരിത്രപ്രധാനമായ ദേവാലയം ഇതാണ്. മാർ അബ്രാഹം 1556 ഈ ദേവാലയം ആദ്യമായി സന്ദർശിച്ചത്. ആദ്യം ഈ ദേവാലയം വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമത്തിലായിരുന്നു. പിന്നീട് 1577 മുതൽ റംബാൻ ഹെർമിസിൻ്റെ നാമത്തിലുള്ള ദേവാലയമായി ഇത് മാറി. പിന്നീട് 1599 റംബാൻ ഹെർമിസിന് പകരം ഹോർമീസ് സഹദായെ കിഴക്കൻ പള്ളിയുടെ മധ്യസ്ഥനായി ഉദയംപേരൂർ സുൻഹാദോസിൽ ആർച്ച് ബിഷപ്പ് മെനേസിസ് പ്രഖ്യാപിച്ചു. 1603 ഫ്രാൻസിസ് റോസ് എന്ന മാർത്തോമ നസ്രാണികളെ ഭരിച്ചിരുന്ന ലത്തീൻ മെത്രാൻ 2 പ്രാദേശിക സിനഡ് അങ്കമാലിയിൽ വിളിച്ചുകൂട്ടി. 1609 ആർച്ച് ബിഷപ്പ് റോസ് അതിരൂപതയുടെ ആസ്ഥാനം അങ്കമാലിയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് മാറ്റി. 1773 ഈ ദേവാലയത്തിൽ വെച്ച് സുറിയാനി ക്രൈസ്തവരുടെ മഹായോഗം വിളിച്ചു ചേർക്കപ്പെട്ടു. 1787 പാറേമയ്ക്കൽ ഗവർണോദർ സുറിയാനി ക്രൈസ്തവരുടെ 2 മഹായോഗം വിളിച്ചുകൂട്ടുകയും അങ്കമാലി പടിയോല എന്ന പ്രശസ്തമായ പടിയോല എഴുതുകയും ചെയ്തു. 1790 ടിപ്പു സുൽത്താൻ ഈ ദേവാലയം ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. 1803 ടിപ്പു സുൽത്താൻ നശിപ്പിച്ച ഈ ദേവാലയം പുനരുദ്ധരിച്ചു. 2011 ഇപ്പോൾ കാണുന്ന പള്ളിയുടെ പുനരുദ്ധാരണം തുടങ്ങിയത്. 2016 ജനുവരി 10 പുനരുദ്ധരിക്കപ്പെട്ട ഈ പള്ളിയുടെ വെഞ്ചരിപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് നിർവഹിച്ചു. മാർ അബ്രാഹത്തിൻ്റെയും പാറേമയ്ക്കൽ തോമാക്കത്തനാരുടെയും പാദങ്ങൾ പതിഞ്ഞ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ നസ്രാണി പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള ഈ പള്ളി ഇന്നും പഴമയുടെ പ്രൗഢിയുമായി തലയെടുപ്പുമായി നിൽക്കുന്നു. മാർത്തോമ ക്രിസ്ത്യാനികളുടെ പല ചരിത്ര സംഭവങ്ങൾക്കും വേദിയായ ഈ ദേവാലയത്തിൻ്റെ ചരിത്രം ഞങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ. ഈ ദേവാലയത്തിൻ്റെ ചരിത്രം ഓരോ മാർത്തോമ നസ്രാണികളും അറിഞ്ഞിരിക്കേണ്ടതൊന്നാണ്. അങ്ങനെ സഭയുടെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും സഭയെ സ്നേഹിക്കുകയും
ചെയ്യാം.